ജോലി അല്ലേ? അതെ മാഡം. റൈറ്റ് ഹാൻഡ്. ഓക്കേ മാഡം, താങ്ക് യു. തരാം മാഡം. ജോലിയുടെ ഒരു നേച്ചർ, പ്ലസ് ടുവിന് ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ടാലി, ഡേറ്റ എൻട്രി, അക്കൗണ്ടിങ് അതൊക്കെ അറിയാം. പിന്നെ ഫാദർ ഷെയർ ബ്രോക്കർ ആയിരുന്നതുകൊണ്ട്. ഇങ്ങനൊരു ഇൻഫോർമൽ സംസാരം കൊണ്ട് മാത്രം ജോലിയുടെ നേച്ചർ തീരുമാനിക്കാൻ പറ്റില്ല. ജോലി തരാം, ബട്ട് വളരെ സീരിയസ് ആയ ജോലിയാണ്. എനിക്ക് നിങ്ങൾ ആപ്റ്റ് ആണെന്ന് തോന്നിയാൽ ഐ വിൽ ഗിവ് യു 500 റുപ്പീസ് പെർ ഡേ. ദിവസക്കൂലിയാണോ? അക്കൗണ്ടൻസി അറിയാന്നല്ലേ പറഞ്ഞേ. 500 × 30 എത്രയായി? 500 × 25 അല്ലേ? സൺഡേ ഒഴിവല്ലേ? Who told you? ഞായർ അവധിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞോ. ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുന്നുണ്ട്. പറഞ്ഞില്ല. സൺഡേ വർക്കിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തില്ല. 5 × 3 = 15,000 per month. ബി സി എ എം സി എ ഒക്കെ പാസ്സായവർക്ക് തന്നെ കഷ്ടിച്ച് 10,000 rupees ആണ് സിറ്റിയിലെ ശമ്പളം. അറിയാം മാഡം, താങ്ക്സ്. 1:30 ക്ലാസ് കഴിയുന്നത്? അതെ. 2 മുതൽ രാത്രി 8 വരെയാണ് ജോലി. വൈകി എത്തിയാൽ ഹോസ്റ്റലിൽ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇല്ല, കമ്പനി വക അക്കോമഡേഷൻ കിട്ടിയിരുന്നെങ്കിൽ. അല്ല, 8 മണി കഴിഞ്ഞുള്ള ഹോസ്റ്റൽ യാത്ര ഒഴിവാക്കായിരുന്നു. ഈ ജോലിക്ക് അക്കോമഡേഷൻ തരാൻ പറ്റില്ല. വേണ്ട വേണ്ട, ഹോസ്റ്റൽ മതി. ഞാൻ എന്നാ ജോയിൻ ചെയ്യണ്ടേ? തീരുമാനിച്ചില്ല. എപ്പ തീരുമാനിക്കും? അറിയിക്കാം. എന്താടി അവൾക്ക് ഇത്ര ജാട, അലവലാതി? എന്താണ് ജോലി, ഏതാണ് ജോലി, എല്ലാം സസ്പെൻസാ. 500 × 30 അവളെന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുക. ഇടി പീഡനങ്ങളുടെ ഒക്കെ കാലമാണ്. അവൾ വരെ വശപ്പിശക്ക് ലൈനാണോ? ലെസ്ബിയൻ? സാധ്യതയുണ്ട്. നിനക്കൊരു മാൻലി ലുക്ക് ഉണ്ടല്ലോ. സ്മാർട്ട് സിറ്റി, ആന, ചേന എന്നൊക്കെ പറയുന്നതല്ലാതെ ജോബ് മാർക്കറ്റിൽ കമ്പ്യൂട്ടർകാരുടെ ഡിമാൻഡ് അനുനിമിഷം കുറയാണ്. എന്നാലും പാർട്ട് ടൈം ജോലിക്ക് മാസം 15,000 എന്ന് പറയുമ്പോ ഇത്തിരി കൂടുതലല്ലേ? പറഞ്ഞു വരുമ്പോ അത്ര പാർട്ട് ടൈമും അല്ല. 2 to 8, 6 hours അതെങ്ങനെ പാർട്ട് ടൈം ആകും? എന്നാലും ശമ്പളം പ്രതീക്ഷയ്ക്ക് മുകളിൽ തന്നെയാണ്. എന്തോ ഒരു തിരുമറി അവളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ലടി, നിന്റെ ഇല്ലായ്മകൾ കണ്ട് ദൈവം ഒരു വഴി കാണിക്കുന്നതായിരിക്കും. ഹേ, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം അത്ര ഡീസന്റ് ആയിരുന്നെങ്കിൽ ഞങ്ങളെങ്ങനെ തെണ്ടുകളാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്റെ അപ്പം പൊളിയാതെ നിന്നിരുന്നെങ്കിൽ ഷീലയും അവളുടെ കെട്ടിയവനെ ഞങ്ങൾ ശമ്പളക്കാരാക്കിയനെ. 2 to 10,000 rupees per month സാലറി. എന്നിട്ട് ഞാൻ പറയും, ഗുണിക്കടി 10,000 രണ്ടുകൊണ്ട് ഗുണിക്കടി ചട്ടുകാലിന്ന്. ഒരു ജോലിയും ശമ്പളവും എനിക്ക് ആവശ്യമായി പോയി. അല്ലെങ്കിൽ അവളുടെ മറ്റേ കാലം കൂടി ഞാൻ തല്ലി ഓടിച്ചേനെ. ആ ബസ് ഡ്രൈവർ ആയിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുക. ഉമ്മയുടെ മൂത്രപ്പേരെ വച്ചേക്കാൻ പറ. ഇത് അയാളല്ലടി, ഏതോ അലവലാതിയാ. ആരെ അലവലാതി? ഓ മൈ ഗോഡ്, ഷീലയാണ്. അയ്യോ, ഷീലയോ? അന്നേരത്തെ കളിക്ക് ഞാൻ അങ്ങനെ പേര് സേവ് ചെയ്തത്. അലവലാതി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, നൈസ് ടു ഹിയർ ഫ്രം യു. യെസ് മാഡം, യെസ് മാഡം. ശീല മാഡത്തിന് ക്യാബിനെ കാണിച്ചു. ജീലു എബ്രഹാം. യെസ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്.
ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ല, എഴുന്നേൽക്കാനും പറഞ്ഞില്ല. സിറ്റ് ഡൗൺ. സോറി മാഡം. അവർ ശീലു ഒന്നും അല്ലടി, സാക്ഷാൽ ജൂലിയർ റോബോട്ട്സ്. നീ അവരുടെ ഓഫീസ് ഒന്ന് കാണണം. ഇവിടെ ഒരു പ്യൂണിന്റെ പണി കിട്ടിയാലും ഞാൻ ചെയ്യും. അവരെവിടെ? ടോയ്ലറ്റിൽ പോയി. ഞങ്ങള് ലഞ്ചിന് വെളിയിൽ പോവുക. എന്താടി ജോലി? അതുമാത്രം പറഞ്ഞില്ല. നിന്റെ സംശയം ശരിയാണോടി? പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന നിന്നെ പോലെ ഒരു വെടക്കിന് താജിൽ ബുഫേ, എന്താടി ഇത്? വലിയണോ? അത് വേണ്ട, പക്ഷെ ഒന്ന് സൂക്ഷിച്ചോ. ഉപയോഗിക്കാറില്ല, പക്ഷെ അറിയാം. Then use it. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. ആര് പഠിപ്പിച്ചു? വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു. അമ്പടി, വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് മൈൻഡ് ചെയ്തില്ലല്ലേ. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ടൊയോട്ട ക്യാമറ ആയിരുന്നു ഫാദറിന്റെ വണ്ടി. ട്രൈങ് ടു ഇംപ്രസ് മീ. ക്ഷമിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ആരാണെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഫാദറാണ് പഠിപ്പിച്ചത്. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്, ഇന്റർനാഷണൽ ലൈസൻസ്. എറണാകുളം ആർടിഒ പണ്ട് ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു. സോറി മാഡം. ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ വണ്ടി ഓടിക്കേണ്ടി വരും. അതിന് പക്ഷേ പ്രത്യേക ശമ്പളമൊന്നും ഉണ്ടായിരിക്കില്ല. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോലി. ഔട്ട്ഡോർ സെയിൽസ്. അത് ആംബുലൻസ് ആണ്. സോ വാട്ട്? സിസ്റ്റർ കാർള, ഞാൻ ഷീലാപോൾ, ഇവിടെ ക്യാബിൻ്റെ പുറത്ത്. ശരി. ടോമി പഠിക്കുന്ന സ്കൂളാണിത്. ടോം പോൾ എൻ്റെ മകൻ. ജീലു അറിയും. സ്പോയിൽഡ് ബ്രാറ്റ്. സത്യം. എന്ത്? സ്പോയിൽഡ് ബ്രാറ്റ്. സത്യം 100% ശരിയായ പദപ്രയോഗം. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇതാരേ കുട്ടി? ഞാൻ ജീലു എബ്രഹാം. ടോമിന്റെ പുതിയ ട്യൂഷൻ ടീച്ചറാ. കെയർ ടേക്കർ, ഗൈഡ്. കണ്ടോളൻസ്. അമ്മയും ടീച്ചറും ഒന്ന് വരൂ, മകന്റെ ഇന്നത്തെ വിശേഷങ്ങൾ അറിയണ്ടേ. നിങ്ങൾ അകത്തേക്ക് വന്നപ്പോ പുറത്തേക്ക് ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടായിരുന്നോ? കണ്ടു. ഞങ്ങളുടെ കാരണം മുട്ടിയേനെ. I'm sorry. It's all right. ഷീലാപ്പോൾ ആ പേര് പറഞ്ഞ നന്നായി. ഈ കുപ്പായിട്ടുണ്ട്, എനിക്ക് ആ പേര് പറയാൻ പറ്റില്ലല്ലോ. സഭാസ്ഥാപനം, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, അങ്ങനെ ഒരു പ്രിൻസിപ്പളിന് പല പരിമിതികളും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലരോട് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞേനെ. എന്താണ് സംഭവിച്ചത് സിസ്റ്റർ? നിങ്ങൾ ആ സീസോ കണ്ടോ? സാധാരണഗതിയിൽ ആ സീസോയിൽ നിന്ന് പിള്ളേർ വീഴാൻ സാധ്യതയുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. തോന്നണ്ട, ഇല്ല. പക്ഷേ ആ സീസോയിൽ നിന്ന് 3 പിള്ളേരിന്ന് തലയടിച്ച് വീണു. അവരെയും കൊണ്ട് പോയത് ആ ആംബുലൻസ്. ആ കൂട്ടത്തില് തൊമ്മിയുണ്ടോ? തൊമ്മിയാണോ തള്ളിയിട്ടത്? ഏറ്റെടുക്കാൻ പോകുന്ന ജോലിയുടെ ആഴവും പരപ്പും കഠിനതയും മനസ്സിലായിട്ടുണ്ടല്ലോ. ഗുഡ്, തൊമ്മി തന്നെ. എന്നിട്ട് തൊമ്മി? ഞങ്ങൾ അവനെ ട്രീറ്റ്മെന്റ് റൂമിലിട്ട് പൂട്ടിയിരിക്കുക.
ആ കുട്ടിക്ക് എന്താ പറ്റിയത് ഷീലപ്പോൾ? 2 മാസം മുമ്പ് വരെ ഈ സ്കൂളിന്റെ ഓമനയായിരുന്നവൻ. പഠിക്കാൻ മിടുക്കൻ, സ്പോർട്സിലും ഗെയിംസിലും മിടുമിടുക്കൻ. ടീച്ചേഴ്സിനോടും മറ്റുള്ള കുട്ടികളോടുമുള്ള അവന്റെ പെരുമാറ്റം ഈ സ്കൂളിന് തന്നെ മാതൃകയായിരുന്നു അവൻ. അവൻ എന്താണ് പറ്റിയതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അവൻ വീട്ടിലും പുറത്തുമൊക്കെ വീട്ടിലെയും പുറത്തെയും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് ഷീലപ്പോൾ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സിസ്റ്റർ. ഓ, അങ്ങനെ ചാടിക്കേറി കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ജീവിതം കുഴപ്പത്തിലാക്കല്ലേ കുട്ടി. അവന്റെ ടീച്ചേഴ്സിന് ഷീലാപ്പോളിനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. കാത്തിരിക്കുക എല്ലാവരും. ആ, താനും വരൂ. ഞങ്ങൾ എന്താ വേണ്ടത്? ടോം പോൾ ഇനി സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സ്ട്രോങ് റീസൺ വേണം. ഇപ്പോഴുള്ളതൊന്നും പോരാ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. Who are you? ജീലു, quiet. സിസ്റ്റർ, നമുക്ക് സിസ്റ്ററിന്റെ റൂമിലേക്ക് പോയാലോ? ഒരു പുതിയ സ്കൂൾ ബസ്സും കൂടെ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ. പല സ്കൂളുകളിലും ഇപ്പൊ AC ബസ്സുകളാ. ഐ പ്രിഫർ ദാറ്റ്. എമൗണ്ട് ചെയ്തിട്ടില്ല. ഇറ്റ്സ് അപ് ടു യു. ഈ ഷീലാമ്മയുടെ ഒരു കാര്യം.